നമസ്കാരം, പൈതൃക വാർത്തയിലേക്ക് സ്വാഗതം. ഉദയഭാരതം കലണ്ടർ. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു കലണ്ടറിൽ സനാതനധർമ്മ അറിവുകളെ ഒരു പാഠ്യരൂപേണ അവതരിപ്പിച്ചിരിക്കുകയാണ് ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇറക്കുന്ന ഉദയഭാരതം കലണ്ടറിലൂടെ. ഒരുപാട് കലണ്ടറുകൾ വിപണിയിൽ ഉണ്ടെന്നിരിക്കെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ സൗജന്യമായി വരെ കലണ്ടർ കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉദയഭാരതം കലണ്ടറിനുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാം എല്ലാവരും വീടുകളിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട്. നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ യഥാർത്ഥ രീതി അറിഞ്ഞുകൊണ്ടാണോ ചെയ്യാറുള്ളത്? നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറയും. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് അറിയാം എന്താണ് സനാതനധർമ്മം എന്നത്? നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. എന്നാൽ ക്ഷേത്രദർശന വിധിപ്രകാരം എത്ര പേർ ദർശനം നടത്താറുണ്ട്? ഭാരതം ലോകത്തിന് നൽകിയ വരദാനമാണ് യോഗ. നമ്മളിൽ എത്ര പേർക്കറിയാം യോഗാനുഷ്ഠാനം? നമ്മളിൽ ആർക്കെങ്കിലും പിതൃകർമ്മ മന്ത്രം തെറ്റാതെ ചൊല്ലി ആ കർമ്മം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഏകാദശി നോൽക്കുന്ന നമ്മൾക്ക് അതിൻ്റെ ശാസ്ത്രവശം ചിന്തിച്ചിട്ടുണ്ടോ? എന്നിങ്ങനെ മറ്റു കലണ്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഉദയഭാരതം കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഓരോ മാസവും നാം പഠിക്കേണ്ട രണ്ട് മന്ത്രങ്ങൾ, മറ്റനേകം ചെറുതും വലുതുമായ അറിവുകൾ, കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ അറിവുകൾ, ഭാരതീയ ഭക്ഷണ കൂട്ടുകൾ, പിറന്നാൾ, ശ്രാദ്ധം എന്നിവയുടെ ആചരണ രീതികൾ ഉൾപ്പെടെ എല്ലാ വിശേഷ ദിവസങ്ങളും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഹൂർത്തങ്ങളും തിഥിയും ഞാറ്റുവേലയും രവിസംക്രമവും ചേർത്തുകൊണ്ടാണ് ഉദയഭാരതം കലണ്ടർ ഇറക്കുന്നത് എന്ന് ഉദയഭാരതം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ ഇതിൽ നിന്നും കിട്ടുന്ന സമ്പത്ത് പൂർണ്ണമായും ഉദയഭാരതം ട്രസ്റ്റ് പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്നിനും ആദിവാസി കുട്ടികളുടെ പഠനത്തിനും വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുക എന്നുള്ളത് കൂടി ഈ കർമ്മത്തെ കൂടുതൽ മഹത്വവൽക്കരിക്കുന്നു. അപ്പോൾ ഈ വർഷം മുതൽ നമ്മുടെ വീടുകളിൽ ഉദയഭാരതം കലണ്ടർ ആവട്ടെ. ഷെയർ ചെയ്യുക, ഓരോ മലയാളിയിലും എത്തിക്കുക. നമസ്തേ.